Dear students, we are continuing with that chapter. Namal idu vare edutha chapter la half portion eduthattu second part like namal povana. So first half ellarku manasilai undavu nu vicharikkunu. So now we can start the second chapter, second portion. So now we can see classification. What is classification? Classification is the process by which anything is grouped into convenient categories based on some easily observable characters. Pendana classification nammal kore or kore sadhanangale thannale alle kore animals na thannale nammal namakku manasilavuna kandal tirichariyina kore characters vechittu nammal ayine ore ore group like thirikkunu alle kore birds ne thannukkeya korcha vera animals undengile birds ne illa nammal oru category ilakkunu इंसेक्ट्स ने एल्ला ओरु कैटगरी लाकुनु फिशेस ने ओरु कैटगरी लाकुनु आ ओरु मेथड ने आण नम्मल क्लासिफिकेशन एन्न परयने अप्पो ऑब्जर्वेबल कैरेक्टर्स वच्चिट्टाण नम्मल क्लासिफाई चेय्या अल्ला नम्मल कंडाल तिरिच्चरियुन्न कैरेक्टर्स वच्चिट्ट नम्मल निंगल चेरिय क्लासुकलिलुम अंगने क्लासिफाई चेय्यारुण्ड ले कुरे साधनंगल तन्निट्ट अन्न ओरु ग्रूप्प आक्कान परयुन्नु नम्मल अप्पो नमुक्क तिरिच्चरियान पट्टुन्न कुरे कैरेक्टर्स वच्चिट्ट ग्रूप्प चेय्युन्नु आ मेथड ने आण क्लासिफिकेशन एन्न परयुन्ने सो नेक्स्ट इस टैक्सोनमी नम्मली पर कैरेक्टरिस्टिक्स वेचेट नम्मले ओरो ऑर्गेन्स पल कैटगरीस आकुन्नु आ प्रोसेसिने आ क्लासिफिकेशन आ टैक्सोनमी एन्न पर बेस्ड ऑन कैरेक्टरिस्टिक्स फीचर्स अनुसरिच्च ऑल लिविंग ऑर्गेनिसम्स कैन बी क्लासिफाइड इंटू डिफरेंट टैक्सा कैटगरी एन्नुल्लतिन्टे वेरोरु पेरान टैक्सा अब नम्मल कैरेक्टरिस्टिक्स अनुसरिच्च पल ऑर्गेनिसत्तिने नम्मल पल टैक्सयिलेक्क माट्टुन्नु. This process of classification is known as taxonomy. Taxonomy ennu parna classification thaniyana oro category ne nammal taxa ennu parayunu oro taxonomical classification aanu the kingdom phylum class order family genus species inginiyana nammal oru organs ne classify cheythu vekkya ഇനി എങ്ങനെയാണ് ടാക്സോണമിയിൽ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുക എന്തൊക്കെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ എടുക്കുക എക്സ്റ്റേർണൽ ആൻഡ് ഇന്റേർണൽ സ്ട്രക്ചർ അപ്പോൾ ഒരു ഓർഗാനിസത്തിനെ കിട്ടിയാൽ നമ്മൾ അതിൻ്റെ പുറത്തെയുള്ള സ്ട്രക്ചേഴ്സ് ഫീച്ചേഴ്സ് ഒക്കെ നോക്കും ഇന്റേർണൽ സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും കൂടാതെ സെല്ലിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കും പിന്നെ അതിൻ്റെ ഡെവലപ്മെൻ്റൽ പ്രോസസ്സ് അതിൻ്റെ വളരുന്ന രീതി എങ്ങനെയാണ് മനസ്സിലാക്കണം ആൻഡ് ഇക്കോളജിക്കൽ ഇൻഫോർമേഷൻ ഓഫ് ഓർഗാനിസം അത് ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഏത് ഇക്കോസിസ്റ്റം ആണ് അതിൻ്റെ ഹാബിറ്റാറ്റ് എങ്ങനെയാണ് വാസവ്യവസ്ഥ എങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി അതിനേക്കനുസരിച്ചാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക സോ ഈ ഓൾ ഫീച്ചേഴ്സ് ആർ എസൻഷ്യൽ ആൻഡ് ഫോം ദ ബേസിസ് ഓഫ് മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസ് ഇത്രയൊക്കെ അറിഞ്ഞാലാണ് നമ്മളൊരു ഓർഗാനിസത്തിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ ഇതൊക്കെയാണ് ഒരു ടാക്സോണമിക് സ്റ്റഡിയുടെ ബേസിസ് എക്സ്റ്റേർണൽ ആൻഡ് ഇന്റേർണൽ സ്ട്രക്ചർ സ്ട്രക്ചർ ഓഫ് സെൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ഇക്കോളജിക്കൽ ഇൻഫോർമേഷൻ ഓഫ് ഓർഗാനിസം ദീസ് ആർ എസെൻഷ്യൽ ആൻഡ് ഫോം ദ ബേസിസ് ഓഫ് മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസ് ഇനി ക്യാരക്ടറൈസേഷൻ ഐഡന്റിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ നോമൻക്ലേച്ചർ ഇങ്ങനെയാണ് നമ്മളൊരു ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്ത് ടാക്സോണമിയിൽ ആക്കുക അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ എന്തൊക്കെയെന്ന് മനസ്സിലാക്കും പിന്നെ മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ഏത് വിഭാഗത്തിൽ പെടുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഗ്രൂപ്പിലേക്ക് തിരിക്കുന്നു ദെൻ അതിന് പേര് കൊടുക്കുന്നു ദാറ്റ് ഇസ് നോമൻക്ലേച്ചർ അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ഒരു ടാക്സോണമിയുടെ ബേസിക് ഫീച്ചേഴ്സാണ് ഈ നാല് കാര്യങ്ങളാണ് ടാക്സോണമിയിൽ ചെയ്യുന്നത് ക്യാരക്ടറൈസേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ നോമൻക്ലേച്ചർ ഈ ഓർഡറിലാണ് ചെയ്യുക ഫൈനലി മാത്രമേ നോമൻക്ലേച്ചർ ഉള്ളൂ പേര് കൊടുക്കുന്നത് ബാക്കിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ക്ലാസിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ പേര് കൊടുക്കുള്ളൂ ഇതാണ് ടാക്സോണമിയുടെ ആക്ച്വൽ ബേസിക്സ് ദെൻ സിസ്റ്റമാറ്റിക്സ് സിസ്റ്റമാറ്റിക്സ് അതിൻ്റെ സൈഡിൽ നിൽക്കേണ്ട ഒരു പഴയൊരു ബുക്കിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത് സിസ്റ്റമേ നാച്ചുറേ ദ വേർഡ് സിസ്റ്റമാറ്റിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് സിസ്റ്റമ വിച്ച് മീൻസ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് നമ്മളീ പറഞ്ഞ പോലെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗാനിസത്തിനെ അറേഞ്ച് ചെയ്യുക എന്ന് തന്നെയാണ് സിസ്റ്റമ എന്നുള്ളതിൻ്റെ മീനിങ് ലിനിയസ് നമ്മൾ ഇന്നലെ കണ്ടു കാൾ കരോളസ് ലിനിയസ് ലിനിയസ് യൂസ്ഡ് സിസ്റ്റമ നാച്ചുറ ആസ് ദ ടൈറ്റിൽ ഓഫ് ഹിസ് പബ്ലിക്കേഷൻ അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു ബുക്കായിട്ട് ഇറക്കിയിട്ടുണ്ട് ആ ബുക്കിൻ്റെ ടൈറ്റിലാണ്
ഈ സിസ്റ്റം ആ നാച്ചുറൽ ഇത് ആക്ച്വലി ആ ബുക്കാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ ബൈനോമിയൽ നോമൻക്ലേച്ചർ ഓഫ് സം കോമൺ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ചില പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിംസ് ആണ് കാണിച്ചിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇന്നലെ പഠിച്ച പോലെ രണ്ട് പേരുകളുണ്ട് ഫസ്റ്റ് നെയിം ഈസ് ജീനസ് നെയിം ആൻഡ് സെക്കൻഡ് നെയിം ഈസ് സ്പീഷ്യസ് നെയിം പീ പ്ലാന്റിനെ പിസം സറ്റൈവം എന്ന് പറയുന്നു ഒണിയൻ പ്ലാന്റിനെ അലിയം സീപ്പ എന്ന് പറയുന്നു മാംഗോ പ്ലാന്റിനെ മാൻജിഫറ ഇൻഡിക്ക എന്ന് പറയുന്നു വീറ്റ് പ്ലാന്റിനെ ട്രിട്ടിക്കം എസ്റ്റീവം എന്ന് പറയുന്നു ബനിയൻ ട്രീനെ ഫൈക്കസ് ബംഗാളൻസിസ് എന്ന് പറയുന്നു സോയാബീനെ ഗ്ലൈസീൻ മാക്സ് അതേപോലെ തന്നെ അനിമൽസ് നെയിം സയൻറ്റിഫിക് നെയിംസ് ഉണ്ട് ഫ്രോഗ് റാണ ഹെക്സാഡക്ടേല കാറ്റ് ഫെലിസ് ഡൊമസ്റ്റിക്ക ഡോഗ് കാനിസ് ഫെമിലിയാരിസ് ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം പ്രിൻറ്റഡ് ഫോമാറ്റ് ആയതുകൊണ്ട് ഇറ്റാലിക്സിലാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ നമ്മൾ കൈകൊണ്ട് എഴുതുമ്പോൾ ഓരോ സയൻറ്റിഫിക് നെയിം ജീനസ് നെയിമും സ്പീഷീസ് നെയിമും സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം ദെൻ ടാക്സോണമിക് കാറ്റഗറീസ് എന്തൊക്കെയാണ് ഏതൊക്കെ തരം കാറ്റഗറീസ് ഉണ്ട് ടാക്സോണമിയിൽ ദ ക്ലാസിഫിക്കേഷൻ ഇൻവോൾവ്സ് ഹയറാർക്കി ഓഫ് സ്റ്റെപ്സ് ഇൻ വിച്ച് ഈച്ച് സ്റ്റെപ്പ് റെപ്രസെൻസ് എ റാങ്ക് ഓർ കാറ്റഗറി ഹയറാർക്കി ഒരു താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന ഒരു ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് വരുന്ന ഒരു ഓർഡർ ഉണ്ട് ഒന്നിനു മുകളിൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഒരു ഹയറാർക്കി ഉണ്ട് അങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക സിൻസ് കാറ്റഗറി ഈസ് എ പാർട്ട് ഓഫ് ഓവറോൾ ടാക്സോണമിക് അറേഞ്ച്മെൻറ്റ് ഇറ്റ് ഈസ് കോൾഡ് ടാക്സോണമിക് കാറ്റഗറി അപ്പോൾ അതിനെ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുന്നു കാരണം അത് ടാക്സോണമിക്കൽ സ്റ്റഡീസിന് യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾ കാറ്റഗറീസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ടാക്സോണമിക് ഹയറാർക്കി ഇതാണ് ടാക്സോണമിക് ഹയറാർക്കി സ്പീഷീസ് ആണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ഹയറാർക്കിയിൽ ജീനസ് അതിന് തൊട്ട് മുകളിൽ ഫാമിലി തൊട്ട് മുകളിൽ ഓർഡർ ക്ലാസ് ഫൈലം കിങ്ഡം അപ്പോൾ ഏറ്റവും മുകളിലുള്ള ടാക്സോണമിക് കാറ്റഗറി ഏതാ കിങ്ഡം ആണ് അപ്പോൾ ഇതിന് കംപ്ലീറ്റ് നമ്മൾ ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയുന്നു ഈച്ച് കാറ്റഗറി റെഫർ ടു ആസ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഈസ് കോമൺലി ടേംഡ് ആസ് ടാക്സൺ അപ്പോൾ ഓരോ കാറ്റഗറിയും ക്ലാസിഫിക്കേഷൻ്റെ യൂണിറ്റ് ആണ് അപ്പോൾ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് എന്താണെന്ന് ചോദിച്ചാൽ അതിന് പറഞ്ഞ ആൻസർ ടാക്സൺ എന്നാണ് അതിൻ്റെ പ്ലൂറലാണ് ടാക്സ അപ്പോൾ ഓരോ കാറ്റഗറിയും ക്ലാസിഫിക്കേഷൻ്റെ യൂണിറ്റ് ആണ് ആ യൂണിറ്റിന് പറയുന്ന പേരാണ് ടാക്സൺ ആ ടാക്സൺ എന്ന പേരിൻ്റെ പ്ലൂറലാണ് ദാറ്റ് വേർഡ് അതിൻ്റെ പ്ലൂറൽ വേർഡാണ് ടാക്സ ദെൻ ടാക്സോണമിക് കാറ്റഗറീസ് ദ ടാക്സോണമിക്കൽ സ്റ്റഡീസ് ഓഫ് ഓൾ നോൺ ഓർഗാനിസംസ് ഹാവ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോമൺ കാറ്റഗറീസ് സച്ച് ആസ് കിങ്ഡം ഫൈലം ഓർ ഡിവിഷൻ ഡിവിഷൻ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നതാണ് ഫൈലം ആണ് അനിമൽസിൽ യൂസ് ചെയ്യുക ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് ആൻഡ് സ്പീഷീസ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ പഠിക്കാനുള്ള കാറ്റഗറീസ് വരുന്നത് കിങ്ഡം ഫൈലം ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് സ്പീഷീസ് ഓരോ ഓർഗാനിസത്തിനെയും ഓരോ അനിമലിനെയും അല്ലെങ്കിൽ ഓരോ പ്ലാന്റിനെയും നമ്മളിങ്ങനെ ഓരോ ഗ്രൂപ്പിലേക്കായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു അതായത് ഓരോ ഒരു ഓർഗാനിസത്തിനെ എടുത്താൽ അതിനൊരു കിങ്ഡം ഉണ്ടാവും അതിനൊരു ഫൈലം ഉണ്ടാവും അതിനൊരു ക്ലാസ് ഉണ്ട് ഓർഡർ ഉണ്ട് ഫാമിലി ഉണ്ട് ജീനസ് ഉണ്ട് സ്പീഷീസ് ഉണ്ട് ജീനസും സ്പീഷീസും നമുക്ക് സയൻറ്റിഫിക് നെയിമിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ദെൻ ഫസ്റ്റ് വി ക്യാൻ സീ ദ ലോവസ്റ്റ് ടാക്സോണമിക് കാറ്റഗറി സ്പീഷീസ് ഓൾ ഓർഗാനിസംസ് ഇൻക്ലൂഡിംഗ് ദോസ് ഇൻ പ്ലാന്റ് ആൻഡ് അനിമൽ കിങ്ഡംസ് ഹാവ് സ്പീഷീസ് ആസ് ദ ലോവസ്റ്റ് കാറ്റഗറി ഏറ്റവും ചെറിയ കാറ്റഗറിയാണ് സ്പീഷീസ് നോക്കൂ ഇതൊരു ഡോൾഫിനാണ് കിങ്ഡം അനിമലിയ ഏത് കിങ്ഡത്തിലെ അനിമൽസ് ആയതുകൊണ്ട് അനിമലിയയിൽ വിടുന്നു ഫൈലം കോർഡേറ്റ ക്ലാസ് മെമേലിയ ഫിഷല്ല ഡോൾഫിനാണ് ഡോൾഫിൻ മെമേലിയയിലാണ് വിടുക അതായത് ഹ്യൂമൻ ബീങ്സ് ഒക്കെ വരുന്ന അതേ ക്ലാസ്സിൽ തന്നെയാണ് ഡോൾഫിനും വരിക ഓർഡർ സെറ്റേഷ്യേ ഫാമിലി ഡെൽഫിനിഡേ ജീനസ് ഓർസിനസ് സ്പീഷീസ് ഓർസ അപ്പോൾ സ്പീഷീസ് ആണ് നമ്മൾ ഏറ്റവും ചെറിയ കാറ്റഗറി ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി സ്പീഷീസ് ആണ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇനി സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ എന്താണ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് വിത്ത് ഫണ്ടമെൻ്റൽ സിമിലാരിറ്റീസ് ആസ് എ സ്പീഷീസ് അപ്പോൾ ഒരു സ്പീഷീസിലുള്ള ഓർഗാനിസത്തിന് കുറേ ഓർഗാനിസം ഒരു സ്പീഷീസിൽ വരുന്നുണ്ട് അവർക്കെല്ലാം ഒരു ഫണ്ടമെൻ്റലായിട്ട് കുറച്ച് സാമ്യങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ളതിലാണ് നമ്മൾ ഗ്രൂപ്പാക്കുക അതെല്ലാം കൂടി ഒരു സ്പീഷീസിൽ പെടുന്നു അപ്പോൾ കുറേ ഫണ്ടമെൻ്റൽ സിമിലാരിറ്റീസ് ഉള്ള കുറേ ഓർഗാനിസത്തിനെ ഒരു ഗ്രൂപ്പിലേക്ക് ആക്കുന്നു ആ ഗ്രൂപ്പിനെ നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നു ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം പലതരത്തിലുള്ള ഓർഗാനിസംസ് ഗ്രിസ്ലി ബിയർ സ്പീഷീസ് ഒർസസ് ആർക്ടോസ് സ്പീഷീസ് മിക്ക ഇതിൻ്റെയും ഒന്ന് തന്നെയാണ് ഇതിൻ്റെ കണ്ടു
ഇനി പ്ലാന്റ്സിൽ നോക്കിയാൽ മാൻജിഫെറ ഇൻഡിക്ക സൊളാനം ട്യൂബറോസം പൊട്ടറ്റോ ആണ് ആൻഡ് പാന്തിറ ലിയോ ലയൺ ഓൾ ദ ത്രീ നെയിംസ് ഇൻഡിക്ക ട്യൂബറോസം ആൻഡ് ലിയോ റെപ്രസെൻറ്റ് സ്പെസിഫിക് എപ്പിത്തറ്റ്സ് അപ്പോൾ നിങ്ങൾക്കറിയാം സെക്കൻഡ് വേർഡാണ് എപ്പോഴും സ്പീഷീസ് ആയിരിക്കുക അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് ആയിരിക്കുക അപ്പോൾ ഇവിടെ ഇൻഡിക്ക മാൻജിഫെറ ഇൻഡിക്കയുടെ ഇൻഡിക്ക സൊളാനൻ ട്യൂബറോസത്തിൻ്റെ ട്യൂബറോസം പാന്തിറ ലിയോൻ്റെ ലിയോ ഈ മൂന്ന് സ്പീഷീസ് നെയിമാണ് അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് പറയുന്നു വൈൽ ദ ഫസ്റ്റ് വേർഡ്സ് മാൻജിഫെറ സൊളാനം ആൻഡ് പാന്തിറ ആദ്യത്തെ വേർഡ്സ് എന്താണ് ജീനസ് നെയിമാണ് അതൊരു ജീനസിനെ കാണിക്കുന്നതാണ് ജീനസ് നെയിം സ്പീഷീസ് ഈച്ച് ജീനസ് മേ ഹാവ് വൺ ഓർ മോർ ദാൻ വൺ സ്പെസിഫിക് എപ്പിത്തറ്റ്സ് റെപ്രസെൻറ്റിംഗ് ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ബട്ട് ഹാവിങ് മോർഫോളജിക്കൽ സിമിലാരിറ്റീസ് അപ്പോൾ ഒരു ജീനസിൽ ഒന്നിൽ കൂടുതൽ സ്പീഷീസ് ഉണ്ടാവും കണ്ടു നോക്കൂ രണ്ട് ജീനസ് പാന്തിറയും പാന്തിറ ലിയോ പാന്തിറ ടൈഗ്രിസ് രണ്ടിൻ്റെ ജീനസ് ഒന്നാണ് പക്ഷേ അതിൻ്റെ സ്പീഷീസ് ലിയോവും ടൈഗ്രിസും ആണ് കേട്ടോ അപ്പോൾ ഒരു ജീനസിൽ ഒന്നിൽ കൂടുതൽ സ്പീഷീസ് ഉണ്ടാവും ഇവിടെ സൊളാനം നോക്കൂ സൊളാനം ട്യൂബറോസം സൊളാനം നൈഗ്രം രണ്ടും ഡിഫറെൻ്റ് ആണ് സൊളാനം ട്യൂബറോസം സൊളാനം എന്നുള്ളതാണ് ജീനസ് നെയിം അപ്പോൾ ഒരേ ജീനസ് നെയിമിൽ ഒന്നിൽ കൂടുതൽ സ്പീഷീസ് ഉണ്ടാവാം ഹ്യൂമൻ ബീങ്സ് ബിലോങ് ടു ദ സ്പീഷീസ് സാപ്പിയൻസ് വിച്ച് ഈസ് ഗ്രൂപ്പ്ഡ് ഇൻ ജീനസ് ഹോമോ അപ്പോൾ ഹോമോ സാപ്പിയൻസ് ആണ് നമ്മുടെ സയൻറ്റിഫിക് നെയിം അല്ലെങ്കിൽ ഹോമോ ഫസ്റ്റ് വേർഡ് ഈസ് ദ ജീനസ് നെയിം ആൻഡ് സെക്കൻഡ് വേർഡ് ഈസ് ദ സാപ്പിയൻസ് ദറ്റ് ഇസ് ദ സ്പീഷീസ് നെയിം ദ സയൻറ്റിഫിക് നെയിം ദസ് ഫോർ ഹ്യൂമൻ ബീങ് ഈസ് റിട്ടൺ ആസ് ഹോമോ സാപ്പിയൻസ് ഇനി നെക്സ്റ്റ് സ്പീഷീസിൻ്റെ തൊട്ട് മുകളിലുള്ള ടാക്സോണമിക് കാറ്റഗറിയാണ് ജീനസ് ജീനസ് കംപ്രൈസസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് വിച്ച് ഹാസ് മോർ ക്യാരക്ടേഴ്സ് ഇൻ കോമൺ ഇൻ കമ്പാരിസൺ ടു ദ സ്പീഷീസ് ഓഫ് അദർ ജനീറ ജനീറ ആർ അഗ്രിഗേറ്റ്സ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് അപ്പോൾ ഒരു ജീനസിൽ കുറേ സാമ്യങ്ങളുള്ള കുറേ സ്പീഷീസ് ഉണ്ടാവും അവർക്ക് മറ്റ് ജീനസിലെ ഓർഗാനിസമായിട്ട് സാമ്യം ഉണ്ടാവില്ല ഈ ജീനസിലെ ഓർഗാനിസമായിട്ട് ചില സിമിലാരിറ്റീസ് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള കുറേ സ്പീഷീസ് നമ്മൾ ഒരു ജീനസിൽ ഉൾപ്പെടുത്തുന്നു സോ ജീനസ് കണ്ടെയ്ൻസ് മോർ ഇൻ്റർറിലേറ്റഡ് ഓർഗാനിസം സ്പീഷീസ് ദെൻ പൊട്ടറ്റോ ടൊമാറ്റോ ആൻഡ് ബ്രിഞ്ചോൾ ആർ ത്രീ ഡിഫറെൻറ്റ് സ്പീഷീസ് മൂന്നും സ്പീഷീസ് ഡിഫറെൻ്റ് ആണ് ബട്ട് ഓൾ ബിലോങ് ടു ജീനസ് സൊളാനം എല്ലാത്തിൻ്റെയും ജീനസ് സൊളാനാണ് ദെൻ അതുപോലെ ലയൺ ലേപ്പേർഡ് ടൈഗർ ഈ മൂന്നും ഒരു ജീനസാണ് പാന്തിറ എന്ന ജീനസിലാണ് പക്ഷെ എല്ലാത്തിൻ്റെയും സ്പീഷീസ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഒരു ജീനസിൽ സിമിലാരിറ്റീസ് ഉള്ള കുറേ സ്പീഷീസ് ഉണ്ടാവും നെക്സ്റ്റ് ടാക്സോണമിക് കാറ്റഗറി സ്പീഷീസ് കഴിഞ്ഞു ജീനസ് കഴിഞ്ഞു നെക്സ്റ്റ് ഈസ് ഫാമിലി ഫാമിലി ഹാസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനീറ വിത്ത് സ്റ്റിൽ ലെസ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ് ആസ് കമ്പയർഡ് ടു ജീനസ് ആൻഡ് സ്പീഷീസ് ഫാമിലിയിൽ എങ്ങനെയാണ് കുറേ സിമിലാരിറ്റീസിലെ ജീനസ് ഫാമിലിയിൽ ഉൾപ്പെടുത്തുന്നു അപ്പോൾ ജീനസിലാണെങ്കിൽ കുറേ സിമിലാരിറ്റിയുള്ള സ്പീഷീസിനെ ഉൾപ്പെടുത്തുന്നു ഫാമിലിയിൽ കുറേ സിമിലാരിറ്റീസുള്ള ജീനസ് ഉൾപ്പെടുത്തുന്നു എമംഗ് പ്ലാന്റ്സ് ഫോർ എക്സാമ്പിൾ ത്രീ ഡിഫറെൻറ്റ് ജനീറ സൊളാനം പെറ്റ്യൂണിയ ഡെറ്റ്യൂറ ഈ മൂന്ന് ജീനസും ഉൾപ്പെടുന്നത് ഒരേ ഒരു ഫാമിലിയിലാണ് ഫാമിലി സൊളാനേസിയെ അപ്പോൾ ഒരു ഫാമിലിയിൽ സിമിലാരിറ്റീസ് ഉള്ള കുറേ ജീനസിനെ നമ്മൾ ഉൾപ്പെടുത്തും എമംഗ് ആനിമൽസ് ഫോർ എക്സാമ്പിൾ ജീനസ് പാന്തിറ കംപ്രൈസിംഗ് ലയൺ ടൈഗർ ലെപ്പേർഡ് ഈസ് പുട്ട് എലോങ് വിത്ത് ജീനസ് ഫെലിസ് ഇൻ ദ ഫാമിലി ഫെലിഡേ ഫെലിസ് എന്ന് പറയുന്നത് പൂച്ചയാണ് പൂച്ച വരുന്ന കാറ്റഗറിയാണ് അപ്പോൾ പാന്തിറേനെയും ഫെലിസിനെയും ഒരേ ഒരു ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫെലിഡേ അവരുടെ ജീനസ് ഡിഫറെൻ്റ് ആണ് പക്ഷേ കുറേ സാമ്യങ്ങളുണ്ട് അവർ തമ്മിൽ ആ സാമ്യം സിമിലാരിറ്റീസ് ഉൾക്കൊണ്ട് അവരെ ഒരേ ഒരു ഫാമിലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സോ വൺ ഫാമിലി കണ്ടെയ്ൻസ് മോർ ദാൻ വൺ ജീനസ് ദ നെക്സ്റ്റ് ഹയർ കാറ്റഗറി ഈസ് ഓർഡർ ഓർഡർ ബീങ് എ ഹയർ കാറ്റഗറി ഈസ് ദ അസംബ്ലേജ് ഓഫ് ഫാമിലീസ് വിച്ച് എക്സിബിറ്റ് എ ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ് അപ്പോൾ സിമിലാരിറ്റീസ് ഉള്ള കുറേ ഫാമിലീസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഒരു ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഓർഡറിൽ സിമിലാരിറ്റീസ് ഉള്ള കുറേ ഫാമിലീസ് ഉൾപ്പെടുന്നു പ്ലാന്റ് ഫാമിലീസ് ലൈക്ക് കൺ വോൾവെൽസിയെ സൊളാനേസിയെ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഓർഡർ പോളിമോണിയൽസ് മെയിൻലി ബേസ്ഡ് ഓൺ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് അപ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ ക്യാരക്ടേഴ്സ് ഫീച്ചേഴ്സ് അനുസരിച്ച് കൺ വോൾവെൽസിയെയും സൊളാനേസിയെയും പോളിമോണിയൽസ് എന്ന ഓർഡറിൽ ഉൾപ്പെടുത്തുന്നു അതിൻ്റെ ഉൾപ്പെടുത്താനുള്ള കാരണം അവരുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ഫ്ലവറിൻ്റെ ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ച് സാമ്യങ്ങൾ ഉള്ളതുകൊണ്ട് അപ്പോൾ ഒരു ഓർഡറിൽ
സിമിലാരിറ്റീസ് ഉള്ള കുറെ ഫാമിലീസ് ഉണ്ടാവും. ദ അനിമൽ ഓർഡർ കാർണിവോറ ഇൻക്ലൂഡ്സ് ഫാമിലീസ് ലൈക്ക് ഫെലിഡേ, കാൻസിഡേ. അപ്പോൾ കാർണിവോറ എന്ന അനിമൽ ഓർഡറിൽ വേറെ ഫാമിലീസ്, ഫെലിഡേ എന്ന് പറഞ്ഞ പൂച്ചയും ലയണും ഒക്കെ വരുന്ന ഫാമിലിയും, കാൻസിഡേ എന്ന് പറഞ്ഞ ചെന്നായ, ഡോഗ് ഇതൊക്കെ വരുന്ന ഫാമിലിയും ഉൾപ്പെടുന്നു. ദെൻ അടുത്ത കാറ്റഗറിയാണ്, ടാക്സോണമിക് കാറ്റഗറിയാണ് ക്ലാസ്. ക്ലാസ് ഇൻക്ലൂഡ്സ് റിലേറ്റഡ് ഓർഡേഴ്സ്. അപ്പോൾ സാമ്യമുള്ള കുറേ ഓർഡേഴ്സാണ് ക്ലാസ്സിലുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഓർഡർ പ്രൈമേറ്റെ കംപ്രൈസിങ് മങ്കി, ഗോറില്ല ആൻഡ് ഗിബൺ ആർ ഈസ് പ്ലേസ്ഡ് ഇൻ ക്ലാസ് മെമേലിയ. അപ്പോൾ മെമേലിയ എന്ന ക്ലാസ്സിൽ മങ്കിയുണ്ട്, ഗോറില്ലയുണ്ട്, ഗിബൺ ഉണ്ട്. അലോങ് വിത്ത് ഓർഡർ കാർണിവോറ ദറ്റ് ഇൻക്ലൂഡ്സ് അനിമൽസ് ലൈക്ക് ടൈഗർ, കാറ്റ്, ഡോഗ്. അപ്പോൾ സിമിലാരിറ്റീസ് ഉള്ള കുറേ ഓർഡേഴ്സിനെ ക്ലാസ്സിൽ, ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. ദൻ നെക്സ്റ്റ് ടാക്സോണമിക് കാറ്റഗറീസ് ഫൈലം. ക്ലാസ്സസ് കംപ്രൈസിങ് അനിമൽസ് ലൈക്ക് ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് എലോങ് വിത്ത് മാമൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ നെക്സ്റ്റ് ഹയർ കാറ്റഗറി കോൾഡ് ഫൈലം. അപ്പം ഇങ്ങനെ കുറേ ഓർഗാൻസത്തിനെ, കുറേ ക്ലാസ്സസിനെ ഒരു ഫൈലത്തിൽ ഉൾപ്പെടുത്തു. സോ നെക്സ്റ്റ് വി ക്യാൻ സീ ഫൈലം കോർഡേറ്റ. ഫൈലത്തിൻ്റെ പേരാണ് ഫൈലം കോർഡേറ്റ. ബേസ്ഡ് ഓൺ ദ കോമൺ ഫീച്ചേഴ്സ് ലൈക്ക് പ്രസൻസ് ഓഫ് നോട്ടോകോഡ് ആൻഡ് ഡോർസൽ ഹോളോ നെർവ് സിസ്റ്റം, ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഫൈലം കോർഡേറ്റ. അപ്പോൾ അവരിലുള്ള നോട്ടോകോഡിൻ്റെ പ്രസൻസ്, നോട്ടോകോഡ്, നോട്ടോകോഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാ നെർവ് കോഡ് കഴിഞ്ഞിട്ട് താഴെ വരുന്ന നോട്ടോകോഡാണ് കേട്ടോ, നോട്ടോകോഡ് കാണിച്ചിട്ടുണ്ട്. നോട്ടോകോഡാണ് ഫൈനലി നമ്മുടെ നട്ടിലൊക്കെ ആയിട്ട് മാറുക, നോട്ടോകോഡ്. ദെൻ ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം, നോട്ടോകോഡിൻ്റെ തൊട്ട് മുകളിൽ ഡയഗ്രാം നോക്കുക, നോട്ടോകോഡിൻ്റെ തൊട്ട് മുകളിലൊരു ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം, അത് നെർവസ് സിസ്റ്റമായിട്ട് മാറുന്നതാണത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്യാരക്ടേഴ്സ് അനുസരിച്ച്, ഇതിൻ്റെയൊക്കെ പൊസിഷനും ഒക്കെ അനുസരിച്ച് ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ് ഇവരെല്ലാവരെയും കൂടി ഒരു ഫൈലത്തിൽ, ഫൈലം കോർഡേറ്റയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫൈലം പോലെ തന്നെ പ്ലാന്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവിഷൻ എന്നാണ്. ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ് ക്ലാസസ് വിത്ത് ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ് ആർ അസൈൻ ടു ഹയർ കാറ്റഗറി ഡിവിഷൻ. അപ്പോൾ ഇവിടെ ഫൈലത്തിന് പകരം പ്ലാന്റ്സിൽ നമ്മൾ ഡിവിഷൻ എന്ന ടേം ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സിമിലാരിറ്റീസ് ഉള്ള കുറേ ക്ലാസസിനെ ഒരു ഫൈലത്തിൽ ഉൾപ്പെടുത്തുന്നു. അതേപോലെ തന്നെ അനിമൽസിലും സിമിലാരിറ്റീസ് ഉള്ള കുറേ ക്ലാസസിനെ, ഫിഷസ് ഒക്കെ ഡിഫറെൻറ്റ് ക്ലാസ്സാണ് കേട്ടോ, ഫിഷ്, ആംഫീബിയൻ, റെപ്റ്റൈൽ, ബേർഡ്സ് ഒക്കെ ഡിഫറെൻറ്റ് ക്ലാസ്സാണ്. അവരെല്ലാവരും നമ്മൾ ഒരു ഫൈലത്തിൽ ഉൾപ്പെടുത്തുന്നു. അപ്പം ഇത് അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഫൈലം കോർഡേറ്റയുടെ കേട്ടോ. ദെൻ ഹയസ്റ്റ്, ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറിയാണ് കിങ്ഡം. കിങ്ഡം അനിമലിയാണ് നമ്മൾ പഠിക്കുന്ന എല്ലാ അനിമൽസിനും കിങ്ഡം, ഒരേ ഒരു കിങ്ഡമേ ഉള്ളൂ. അപ്പോൾ അതിൽ കുറേ ഫൈല ഉൾപ്പെടുന്നു, ഒരു കിങ്ഡത്തിൽ കുറേ ഫൈലം ഉൾപ്പെടുന്നു. അനിമൽ കിങ്ഡം നോക്കൂ, യൂണിസെല്ലാർ അനിമൽസ് പ്രോട്ടോസോവൻ, മൾട്ടിസെല്ലർ അനിമൽസിന് മെത്താസോവ എന്ന ഗ്രൂപ്പിൽ വിടുന്നു, അതിന് വീണ്ടും രണ്ടായിട്ട് തിരിക്കും ഇൻവെർട്ടിബ്രേറ്റ്സ്, വെർട്ടിബ്രേറ്റ്സ്, ഓരോന്നിലും ഓർഗാനിസംസ്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. കിങ്ഡം പ്ലാന്റി, പ്ലാന്റ് കിങ്ഡം ഉണ്ട്, അനിമൽ കിങ്ഡം. പ്ലാന്റ്സ് വരുന്ന കിങ്ഡം കിങ്ഡം പ്ലാന്റിയാണ്. അതിലും ഇതുപോലെ പ്ലാന്റ് കിങ്ഡത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസസ്, ഓർഡേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ബോട്ടണിയിൽ പഠിക്കാം. ഇനി ഓർഗാനിസം വിത്ത് ദിയർ ടാക്സോണമിക് കാറ്റഗറീസ്, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇത് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. കോമൺ നെയിം, സാധാരണ കോമൺ നെയിം തരും, അല്ലെങ്കിൽ ഓർഡറോ ക്ലാസ്സോ ഏതെങ്കിലും മിസ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യാൻ പറയും. കോമൺ നെയിം മാൻ, മാൻ്റെ സയൻറ്റിഫിക് നെയിം, ബയോളജിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് നെയിം എന്ന് ഉദ്ദേശിക്കുക. ഹോമോ സാപ്പിയൻസ്, അല്ലെ ഹോമോ എന്ന് പറയുന്ന ജീനസ് നെയിമാണ്, സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷീസ് നെയിമാണ്. ഇനി ജീനസ് ഹോമോ, അത് ഇന്ന് തന്നെ കിട്ടി, ജീനസ് ഹോമോ ആണ്. ഫാമിലി ഹോമിനിഡേ, ഓർഡർ പ്രൈമേറ്റ, ക്ലാസ് മമേലിയ, ഫൈലം കോർഡേറ്റ. ഇനി ഹൗസ് ഫ്ലൈ, കോമൺ ആയിട്ട് കാണുന്ന ഈച്ച. മസ്ക ഡൊമസ്റ്റിക്ക, അതിൽ ജീനസ് മസ്ക ആണ്. ഫാമിലി ന്യൂസിഡേ, ഓർഡർ ഡിപ്റ്റീറ, ക്ലാസ് ഇൻസെക്ട, ഫൈലം ആർത്രോപോഡ. ഇൻസെക്ട്സ് ഒക്കെ വരുന്ന ഫൈലാണ് ആർത്രോപോഡ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി മാംഗോ, മാംഗോൻ്റെ ബയോളജിക്കൽ നെയിം അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിമാണ് മാൻജിഫറ ഇൻഡിക്ക, മാൻജിഫറയാണ് ജീനസ് നെയിം. അനാകാർഡിയേസിയെ ആണ് ഫാമിലി. സെപ്പിൻഡെയിൽസ് ആണ് ഓർഡർ. ക്ലാസ് ഡൈക്കോട്ടിലിഡിനെ, ഫൈലം ആൻജിയോസ്പേമി. ദെൻ വീറ്റ്, ഗോതമ്പ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ട്രിട്ടിക്കം സ്റ്റിവം. ട്രിട്ടിക്കം എന്ന് പറയുന്ന ജീനസ് നെയിം. ഫാമിലി പോയേസിയെ, ഓർഡർ പോയേൽസ്. ക്ലാസ് മോണോകോട്ടിലിഡിനെ, ഫൈലം ആൻജിയോസ്പേമി. ഇതെല്ലാം പഠിക്കാനുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. വ്യക്തമായിട്ട്
നോട്ടിൽ ഇതിൻ്റെ ടേബിൾ വരച്ച് എഴുതുക. എക്സാംസിന് എപ്പോഴും ചോദിക്കുന്നതാണ്. നൗ വി ക്യാൻ സീ ടാക്സോണമിക്കൽ എയ്ഡ്സ്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്, സഹായികൾ. ടാക്സോണമിക്കായിട്ട് നമുക്ക് ടാക്സോണമിക്കൽ ഗ്രൂപ്പിലേക്ക് പെടുത്താൻ നമ്മൾ എന്തൊക്കെ സഹായങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്, അങ്ങനെ സഹായിക്കുന്ന ഏതൊക്കെയാണെന്ന് കണ്ട് കാണാം. ടാക്സോണമിക്കൽ എയ്ഡ്സ്, ടാക്സോണമിക്കൽ സ്റ്റഡീസ് ഓഫ് വേരിയസ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് അതർ ഓർഗാനിസംസ് ആർ യൂസ്ഫുൾ ഇൻ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഇൻഡസ്ട്രി ആൻഡ് ഇൻ ജനറൽ ഇൻ നോയിങ് അവർ ബയോ റിസോഴ്സസ് ആൻഡ് ദെയർ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇങ്ങനെ അനിമൽസിനെയും പ്ലാന്റ്സിനെയും വേറെ ഓർഗാനിസത്തിനെയൊക്കെ പഠിക്കേണ്ട ആവശ്യകത എന്താ, നമുക്ക് അഗ്രികൾച്ചറിൽ, കൃഷി സ്ഥലങ്ങളിൽ, ഫോറസ്ട്രിയിൽ, ഇൻഡസ്ട്രിയിൽ, ഇതിലൊക്കെ നമുക്ക് അതിൻ്റെ ആവശ്യങ്ങളുണ്ട്. എന്നാലേ നമുക്ക് അവരെ, ഇപ്പോൾ ഒരു അഗ്രികൾച്ചറിൻ്റെ കാര്യം എടുക്കാം, നമുക്ക് ഏതൊക്കെയാണ് ദോഷമുള്ള ഓർഗാനിസംസ്, ഒരു ചെടിക്ക് ദോഷം ഉണ്ടാവുന്ന കീടങ്ങൾ ഏതൊക്കെയാണ്, ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസെക്ട്സ് ഏതൊക്കെയാണ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഫോറസ്ട്രി, ഇൻഡസ്ട്രി, ഇതെല്ലാം റിലേറ്റഡ് ഫീൽഡ്സിലും ഇവരെ കുറിച്ചുള്ള ടാക്സോണമിക് സ്റ്റഡീസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ടാക്സോണമിക് സ്റ്റഡീസ് പഠിക്കുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് റിക്വയേഴ്സ് ഇൻറ്റൻസീവ് ലബോറട്ടറി ആൻഡ് ഫീൽഡ് സ്റ്റഡീസ്. ഒരു ഓർഗാനിസത്തിനെ കിട്ടിയാൽ നമുക്ക് ലബോറട്ടറിയിൽ കൊണ്ടുവന്ന് ഇൻറ്റൻസീവായിട്ട് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ പഠിച്ച് ഫീൽഡിൽ എവിടെയാണത് കാണുന്നത്, ഏത് സ്ഥലങ്ങളിലത് കാണപ്പെടുന്നു, അങ്ങനെയൊക്കെ പഠിച്ചിട്ട് വേണം നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ. എന്നാലേ നമുക്കത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് മനസ്സിലാവുള്ളൂ. ദ കളക്ഷൻ ഓഫ് ആക്ച്വൽ സ്പെസിമെൻ ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ സ്പീഷീസ് ഈസ് എസെൻഷ്യൽ ആൻഡ് ഇസ് എ പ്രൈം സോഴ്സ് ഓഫ് ടാക്സോണമിക് സ്റ്റഡീസ്. അപ്പോൾ ഇവരുടെ കളക്ഷൻ, ആക്ച്വൽ ആയിട്ടുള്ള പ്ലാന്റിൻ്റെയും അനിമലിൻ്റെയും, പടം മാത്രമല്ല ആക്ച്വലായിട്ട് പ്ലാന്റിനെയും അനിമലിനെയും നമുക്ക് കയ്യിൽ കിട്ടിയാൽ തന്നെ നമുക്ക് ടാക്സോണമിക് സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ പ്ലാന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളതാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ദ ഇൻഫോർമേഷൻ ഗ്യാതേർഡ് ഈസ് ഓൾസോ സ്റ്റോർഡ് എലോങ് വിത്ത് ദ സ്പെസിമെൻസ്. അപ്പോൾ ഒരു സ്പെസിമെൻ സ്റ്റോർ ചെയ്യുമ്പോൾ, നിങ്ങൾ മ്യൂസിയം ഒക്കെ കണ്ടോ, മ്യൂസിയത്തിലൊക്കെ ഒരു ഓർഗാനിസത്തിന് വെക്കുകയാണ്, ഫോർമലിനിട്ട് കുപ്പിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്റ്റഫ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ അതിൻ്റെ സ്പീഷീസ് നെയിം, സയൻറ്റിഫിക് നെയിമൊക്കെ കൊടുക്കും. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ആ സ്പെസിമെൻ്റെ കൂടെ തന്നെ കൊടുത്തിരിക്കും. ബയോളജിസ്റ്റ് ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് സെർട്ടൺ പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ് ടു സ്റ്റോർ ആൻഡ് പ്രിസേർവ് ദ ഇൻഫോർമേഷൻ ആസ് വെൽ ആസ് സ്പെസിമെൻസ്. അപ്പോൾ ബയോളജിസ്റ്റ്, ബയോളജിയുടെ സയൻറ്റിസ്റ്റ് കുറേ പ്രൊസീജിയേഴ്സും ടെക്നിക്സും ഈ ഓർഗാനിസത്തിനെ സ്റ്റോർ ചെയ്യാനും സംരക്ഷിക്കാനും പ്രിസേർവ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ പ്ലാന്റ്സിനെ പ്രിസർവ് ചെയ്യുന്ന രീതിയെ കാണിച്ചിട്ടുണ്ട്, ഉണങ്ങിയിട്ട് വെക്കുന്നത് കണ്ടോ. ഇതൊക്കെ കുറേ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഉണക്ക ബുക്കിൻ്റെ ഉള്ളിൽ പൂവുകളൊക്കെ വെക്കുക, കുറയുമ്പോൾ അത് ഉണങ്ങി ബുക്കിൻ്റെ ഉള്ളിൽ കിട്ടില്ല. ഏകദേശം അതൊക്കെ രീതികൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അവർ. ദെൻ ഫസ്റ്റ് ടാക്സോണമിക് എയ്ഡ്, നമുക്ക് ടാക്സോണമി സ്റ്റഡീസിന് സഹായകമാകുന്ന ഫസ്റ്റ് സഹായിയാണ് അല്ലെങ്കിൽ എയ്ഡാണ് ഹെർബേറിയം. ഹെർബേറിയം എന്ന് കേൾക്കുമ്പോൾ അറിയാം ഹെർബ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ് ദാറ്റ് ആർ ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസേർവ്ഡ് ഓൺ ഷീറ്റ്സ്. അപ്പോൾ പ്ലാന്റ് സ്പെസിമെൻസിനെ കളക്ട് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും, ഡ്രൈ ചെയ്യും, കണ്ട ഉണക്കി പിന്നെ പ്രസ് ചെയ്തു, ഉണക്കിയിട്ട് പ്രസ് ചെയ്ത് ഒരു പേപ്പറിൽ പ്രസ് ചെയ്ത് ഷീറ്റുകളിൽ പ്രസ്, ഈ ഷീറ്റുകളാണ് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുടെ ഒരു കളക്ഷനാണ് ഹെർബേറിയം എന്ന് പറഞ്ഞു. ഷീറ്റ്സ് ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇത് നിറച്ച് ഷെൽഫിൽ നിറച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് ഷീറ്റ്സാണ്, ഓരോ ഓരോ ഇലകളും ചെടികളൊക്കെ പ്രസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഷീറ്റ്സ് അറേഞ്ച് ചെയ്യണേനും ഒരു ഓർഡർ ഉണ്ട്, അത് ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഓർഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരു പ്ലാന്റിനെ നമുക്ക് കിട്ടി, ആ പ്ലാന്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതുപോലെ ഹെർബേറിയത്തിൽ വന്നാൽ നമുക്ക് അതേ സിമിലാരിറ്റീസ് ആ പ്ലാന്റിനെ കണ്ടുപിടിച്ച് അത് ഏത് ഗ്രൂപ്പിൽ വരുന്നു, ഏത് ഫാമിലിയിൽ വരുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാൻ സഹായിക്കും. സ്പെസിമെൻസ് എലോങ് വിത്ത് ദെയർ ഡിസ്ക്രിപ്ഷൻസ് ഓൺ ഹെർബേറിയം ഷീറ്റ്സ് ബിക്കം എ സ്റ്റോർ ഹൗസ് ഓർ റിപ്പോസിറ്ററി ഫോർ ഫ്യൂച്ചർ യൂസ്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരു സ്പെസിമിനെ മാത്രമല്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, എവിടെ നിന്ന് കിട്ടി, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഫ്യൂച്ചറായിട്ട് ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരാൾ അതുപോലത്തെ ഒരു പ്ലാന്റിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സിമിലർ ആയിട്ടുള്ള പ്ലാന്റിനെ കാണുമ്പോൾ പഠിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റിസർച്ച് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം. ഹെർബേറിയൻ ഷീറ്റ്സ് ഓൾസോ ക്യാരി എ ലേബൽ പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ അബൌട്ട് ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് കളക്ഷൻ, ഇംഗ്ലീഷ്, ലോക്കൽ ആൻഡ് ബൊട്ടാനിക്കൽ നെയിംസ്, ഫാമിലി, കളക്ടേഴ്സ് നെയിം എക്സെട്ര. അപ്പോൾ ഒരു ഹെർബേറിയം ഷീറ്റിൽ എന്തൊക്കെ ഉണ്ടാവും, എവിടെ നിന്നാണ്, ഏത് ഡേറ്റിലാണത് കളക്ട് ചെയ്ത്, ഏത് സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തു, ദെൻ അതിൻ്റെ ഇംഗ്ലീഷ് നെയിം, കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് നെയിം, ലോക്കൽ ആയിട്ടുള്ള നെയിം, പിന്നെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം, ഏത് ഫാമിലി, ആരാണ് കളക്ട് ചെയ്ത്, ഇതെല്ലാം ഡീറ്റെയിൽസ് ഒരു ഹെർബേറിയൻ ഷീറ്റിലുണ്ടാവും. ഹെർബേറിയ ഓൾസോ സെർവ് ആസ് ക്യുക്ക് റെഫറൽ സിസ്റ്റംസ് ഇൻ ടാക്സോണമിക് സ്റ്റഡീസ്. പെട്ടെന്ന് നമുക്ക് റെഫർ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഹെർബേറിയ എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ഒരു പ്ലാന്റിനെ കുറിച്ച് പഠിക്കാനൊക്കെ എളുപ്പത്തിൽ സഹായിക്കുന്നതാണ് ഹെർബേറിയ.
ദ നെക്സ്റ്റ് ടാക്സോണമിക്കൽ എയ്ഡ് ഈസ് ബൊട്ടാനിക്കൽ ഗാർഡൻ. കണ്ടാൽ നിങ്ങൾക്ക് അറിയാം കണ്ടോ, പ്ലാന്റ്സിനെ പ്ലാന്റ്സിനെ വളർത്തുന്ന ഒരു ഗാർഡൻ. ഹെർബേറിയത്തിന് പ്ലാന്റ്സിനെ ഡ്രൈ ചെയ്ത് വെക്കുന്നതാണ്, ഇത് ജീവനോടെ വളർത്തുന്നു. സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ് ഹാവ് കളക്ഷൻസ് ഓഫ് ലിവിംഗ് പ്ലാന്റ്സ് ഫോർ റെഫറൻസ്. പ്ലാന്റ് സ്പീഷീസ് ഇൻ ദീസ് ഗാർഡൻസ് ആർ ഗ്രോൺ ഫോർ ഐഡന്റിഫിക്കേഷൻ പർപ്പസസ് ആൻഡ് ഈച്ച് പ്ലാന്റ് ഈസ് ലേബിൾഡ് ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് ബൊട്ടാനിക്കൽ ഓർ സയന്റിഫിക് നെയിം ആൻഡ് ഇറ്റ്സ് ഫാമിലി. അപ്പോൾ പ്ലാന്റ്സിനെ വളർത്തു മാത്രമല്ല, അവരെ ലേബൽ ചെയ്യുന്നു, അവരെ സയന്റിഫിക് നെയിം എല്ലാം കൊടുക്കുന്നു. നമുക്ക് പെട്ടെന്ന് പ്ലാന്റിനെ കണ്ടാൽ ഏത് ഫാമിലിയിൽ വരുന്നതാണ്, അതിൻ്റെ സയന്റിഫിക് നെയിം എന്താണ് എന്നൊക്കെ മനസ്സിലാവും. ഒരു ബൊട്ടാനിക്കൽ ഗാർഡനിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാവും. ദ ഫേമസ് ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആർ അറ്റ് ക്യൂ. ഇംഗ്ലണ്ടിലൊരു ഫേമസ് ആയിട്ടുള്ള ബൊട്ടാനിക്കൽ ഗാർഡനാണ് ക്യൂ. ദെൻ ഇന്ത്യയിലുള്ളത് ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ഹൗറ. ദൻ നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ. ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബൊട്ടാനിക്കൽ ഗാർഡൻസ്. ദെൻ നെക്സ്റ്റ് ടാക്സോണമിക്കൽ എയ്ഡാണ് മ്യൂസിയം. മ്യൂസിയംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മ്യൂസിയംസ് ഹാവ് കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് അനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. മ്യൂസിയത്തിൽ പ്ലാന്റ് സ്പെസിമിനെയും അനിമൽ സ്പെസിമിനെയും കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കുന്നു, സ്റ്റഡിയെ പഠിക്കാനും റെഫറൻസിനും സൂക്ഷിക്കുന്നു. സ്പെസിമെൻസ് ആർ പ്രിസർവ്ഡ് ഇൻ കണ്ടെയ്നേഴ്സ് ഓർ ജാർസ് ഇൻ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ്. കണ്ടോ, സ്പെസിമെൻസ് അനിമൽ സ്പെസിമെൻസ് ഒക്കെയാണ് അധികം, അത് പ്രിസർവ് ചെയ്ത് ഫോർമലിൻ എല്ലാം പ്രിസർവ് ചെയ്ത് വെക്കുക, ജാറുകളിൽ ഫോർമലിൻ നിറച്ചിട്ട് സൂക്ഷിക്കുന്നു. അപ്പം അത് കുറേ കാലം കേടുകൂടാതെ, എങ്ങനെയാണ് ഫോർമലിൻ ഇട്ട് വെക്കുന്നത് അതേ നിലയിൽ അത് തുടരും. പ്ലാന്റ് ആൻഡ് അനിമൽ സ്പെസിമെൻസ് മേ ഓൾസോ ബി പ്രിസർവ്ഡ് ആസ് ഡ്രൈ സ്പെസിമെൻസ്. ഡ്രൈ ആക്കിയിട്ടും വെക്കാം കണ്ടോ, മഷ്റൂം, കോറൽസ് ഇതൊക്കെ നമുക്ക് ഡ്രൈ ആയിട്ടും സൂക്ഷിക്കാം, അതുപോലെ സ്റ്റഫ് ചെയ്തൊക്കെ വെക്കാൻ പറ്റും. ഇൻസെക്ട്സ് ആർ പ്രിസർവ്ഡ് ഇൻ ഇൻസെക്ട് ബോക്സസ് ആഫ്റ്റർ കളക്ടിങ് കില്ലിങ് ആൻഡ് പിന്നിങ്. ബട്ടർഫ്ലൈസിനെയൊക്കെ പ്രിസർവ് ചെയ്യുന്ന രീതിയാണ്, ആദ്യം അതിനെ കളക്ട് ചെയ്യുന്നു, ദെൻ കൊല്ലാണ്ട് സൂക്ഷിക്കാൻ പറ്റില്ല, അപ്പം കില്ല് ചെയ്യുന്നു, ദെൻ അത് പിന്നെ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ അതിനെ സംരക്ഷിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിക്കാം, മ്യൂസിയത്തിൽ അങ്ങനെയാണ് സൂക്ഷിക്കുക. ലാർജർ അനിമൽസ് ലൈക്ക് ബേർഡ്സ് ആൻഡ് മാമൽസ് ആർ യൂഷ്വലി സ്റ്റഫ്ഡ് ആൻഡ് പ്രിസർവ്ഡ്. ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, ചില മാനിൻ്റെയൊക്കെ തല വെച്ചിരിക്കുന്നു ചുമരിൽ, സ്റ്റഫ് ചെയ്ത് വെക്കുന്നതാണ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷും കേടാവുന്ന സാധനങ്ങളൊക്കെ മാറ്റി അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് വെക്കും. മ്യൂസിയംസ് ഹാവ് കളക്ഷൻ ഓഫ് സ്കെലിറ്റൻസ് ഓഫ് അനിമൽസ്. മ്യൂസിയത്തിൽ സ്കെലിറ്റൻസും സൂക്ഷിക്കും, അനിമൽസിൻ്റെയൊക്കെ എല്ലുകളൊക്കെ സൂക്ഷിക്കും. ദെൻ നെക്സ്റ്റ് ടാക്സോണമിക്കൽ എയ്ഡാണ് സുവോളജിക്കൽ പാർക്ക്. പേര് കേൾക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക്, അനിമൽസിനെ സംരക്ഷിക്കുന്ന ഒരു പാർക്കാണ് സുവോളജിക്കൽ പാർക്ക്, സൂ എന്ന് പറയാം. പ്ലേസസ് വേർ വൈൽഡ് അനിമൽസ് ആർ കെപ്റ്റ് ഇൻ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റ്സ് അണ്ടർ ഹ്യൂമൻ കെയർ ആൻഡ് വിച്ച് എനേബിൾ അസ് ടു ലേൺ അബൌട്ട് ദെയർ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ. അവിടെ ചെന്നാൽ നമുക്ക് അനിമൽസിനെ, വൈൽഡ് അനിമൽസിനെ വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നു. നമ്മൾ വേണ്ട ഭക്ഷണം, സമയത്ത് ഭക്ഷണം, അതിന് അസുഖങ്ങളുണ്ടെങ്കിൽ മരുന്ന്, പിന്നെ കുളിപ്പിക്കൽ, ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അവിടെ സൂല് ചെന്നാൽ അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ ബിഹേവിയർ ഇതെല്ലാം പഠിക്കാൻ സാധിക്കും. കാരണം ജീവനോടെയുള്ള അനിമൽസ് ആണല്ലോ അവിടെയുള്ളത്. ഇനി നെക്സ്റ്റ് ടാക്സോണമിക്കൽ എയ്ഡ് ഈസ് കീ, KEY, കീ. ടാക്സോണമിക്കൽ എയ്ഡ് യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. സിമിലാരിറ്റീസ്, സാമ്യങ്ങളും പിന്നെ വ്യത്യാസങ്ങളും ഉപയോഗിച്ച് അനിമൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടാക്സോണമിക്കൽ എയ്ഡാണ് കീ. ഇപ്പം അനിമൽസ്, അനിമൽസിനെ രണ്ട് തരത്തിൽ, റെഡ് ബ്ലഡ് സെൽസ് ഉള്ളത്, റെഡ് ബ്ലഡ് സെൽസ് ഇല്ലാത്തത്, പിന്നെ ഹാർഡ് ബോഡി ആയിട്ടുള്ളത്, സോഫ്റ്റ് ബോഡി ആയിട്ടുള്ളത്, ഷെല്ലുള്ളത്, ഷെല്ലില്ലാത്തത്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കീ ഉപയോഗിച്ച് അനിമൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും. കീസ് ആർ ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ജനറലി ഇൻ എ പെയർ കോൾഡ് കപ്ലെറ്റ്. വ്യത്യസ്തതയുള്ള ക്യാരക്ടേഴ്സിനെ അനുസരിച്ചാണ് കീ ഉള്ളത്. ആ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ്, കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് കപ്ലെറ്റ് എന്ന് പറയാം. ഇറ്റ് റെപ്രസെന്റ് ദ ചോയ്സ് മെയ്ഡ് ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ് ഓപ്ഷൻസ്. ദിസ് റിസൾട്ട്സ് ഇൻ ആക്സെപ്റ്റൻസ് ഓഫ് ഓൺലി വൺ ആൻഡ് റിജക്ഷൻ ഓഫ് അതർ. ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ കീ ഈസ് കോൾഡ് എ ലീഡ്. അപ്പോൾ കീ കീ വെച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഒരു ഓർഗാനിസിനെ കിട്ടിയാൽ ആദ്യം നമ്മൾ നോക്കും അതിൻ്റെ ഹെയർ എങ്ങനെയാണ്, ഹെയർ ഉണ്ടോ, സ്കിന്ന് ഡ്രൈ ആണോ. ഡ്രൈ ആണെങ്കിൽ ഓരോന്നിനും നമ്മൾ ആൻസേഴ്സ് എഴുതി ഫൈനലി നമുക്ക് ആൻസർ എത്തും. എങ്ങനെയാണ് അതിൻ്റെ വിരലുകൾ എങ്ങനെയാണ്, അതിൻ്റെ ബോഡി എങ്ങനെയാണ്, ഇങ്ങനെ പല കാര്യങ്ങളും ചെക്ക് ചെയ്ത് പോയാൽ. അപ്പോൾ പല കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നത് കീ വെച്ചിട്ടാണ്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്കൊരു ആൻസർ കിട്ടും. അതിനെയാണ്, ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ലീഡ് എന്ന് പറയാം. ലീഡ് ഒന്നിലേക്ക് പോകുന്നത് അല്ലെ, വഴികാട്ടിയാവുന്ന ലീഡ് എന്ന് പറയാം. അപ്പോൾ നമുക്കത് ഒരു ആൻസറിലേക്ക് എത്തും. സെപ്പറേറ്റ് ടാക്സോണമിക് കീസ് ആർ റിക്വയർഡ് ഫോർ ഈച്ച് ടാക്സോണമിക് കാറ്റഗറി സച്ച് ആസ് ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ് ഫോർ ഐഡന്റിഫിക്കേഷൻ പർപ്പസസ്. ഓരോ ടാക്സോണമിക് കാറ്റഗറിക്കും
ഓരോ കീ ഉണ്ടാവും. കീസ് ആർ ജനറലി അനലിറ്റിക്കൽ ഇൻ നേച്ചർ. സാധാരണ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് കീസ്. ഇവിടെ നോക്കിയാൽ അറിയാം ഗ്രാം പോസിറ്റീവ് സെൽസ് ഉണ്ടോ ഇല്ലയോ, റോഡ് ഷേപ്ഡ് ആണോ, റോഡ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എങ്ങനെയാണ്, പിന്നെ അതിന് കോക്സൈ ആണോ, അതിന് ഓക്സിജൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ, ഇനി കുറേ ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കീ വെച്ചിട്ട് നമുക്കൊരു ഓർഗാൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ പറയുന്ന അത്ര സിമ്പിളല്ല, അതിനുവേണ്ടി അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് അറിയണം. സോ ഹിയർ വി ആർ കംപ്ലീറ്റിംഗ് അവർ ചാപ്റ്റർ. ഇനി ഇത് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി, ഇതിൻ്റെ നോട്ട്സ്, പ്രിൻ്റഡ് നോട്ട്സ്, PDF നോട്ട്സ് ഞാൻ വാട്സപ്പ് ചെയ്യാം. എല്ലാ പോയിൻറ്സും എഴുതുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.